നമസ്കാരം, ഞാൻ ഐശ്വര്യ ഉണ്ണി. മുഖ്യമന്ത്രിയെ വിമർശിച്ചതിന് ക്രൈം നന്ദകുമാറിനെതിരെ കേസെടുക്കാൻ പോലീസിന് അധികാരമില്ല എന്ന് ACJM കോടതി. കേരളയിൽ പദ്ധതിയിൽ സർക്കാർ ചെലവഴിച്ച 200 കോടി രൂപ മുഖ്യമന്ത്രിയുടെ തറവാട്ടിൽ നിന്നും തിരിച്ചുപിടിക്കണം എന്ന ക്രൈം ഓൺലൈൻ ചാനലിലെ വീഡിയോക്കെതിരെ പോലീസ് എടുത്ത കേസ് നിയമപരമായി നിലനിൽക്കില്ല എന്ന് എറണാകുളം ACJM കോടതി ഉത്തരവിട്ടു. അതുകൊണ്ട് തന്നെ ക്രൈം നന്ദകുമാറിന്റെ ഓഫീസിൽ നിന്നും പിടിച്ചെടുത്ത കമ്പ്യൂട്ടറുകളും CCTV ക്യാമറയും തിരിച്ചു നൽകണമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. ക്രൈം നന്ദകുമാറിനെതിരെ തുടർച്ചയായി കള്ളക്കേസെടുത്ത് ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നുവെന്ന TP നന്ദകുമാറിന്റെ പരാതിയിലാണ് എറണാകുളം ACJM ശ്രീ ബൈജു TD സുപ്രധാന വിധിയിലൂടെ പോലീസിനെ രൂക്ഷമായി വിമർശിച്ചത്. CPM പ്രവർത്തകനായ നിഷാദ് ബാബു എറണാകുളം നോർത്ത് ടൗൺ പോലീസിൽ 6/12/2022 പുലർച്ചയ്ക്ക് 1 മണിക്ക് നൽകിയ പരാതിയിൽ അന്നേ ദിവസം പുലർച്ചയ്ക്ക് 3 മണിക്ക് തന്നെ FIR രജിസ്റ്റർ ചെയ്യുകയും രാവിലെ 8 മണിയോടെ നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും വൈകിട്ട് 5 മണിയോടെ ആദ്യ റെയ്ഡ് നടത്തുകയുമായിരുന്നു. പിന്നീട് ഓഫീസ് സീൽ ചെയ്യുകയും പിറ്റേ ദിവസം വീണ്ടും റെയ്ഡ് നടത്തി മുഴുവൻ കമ്പ്യൂട്ടറുകളും CCTV ക്യാമറകളും പിടിച്ചെടുക്കുകയുമായിരുന്നു. ഇത് ഉന്നതതല സമ്മർദ്ദ പ്രകാരമാണെന്നാണ് നന്ദകുമാർ ആരോപിച്ചത്. ക്രൈം നന്ദകുമാറിനെതിരെ CPM പ്രവർത്തകനായ നിഷാദ് ബാബു നൽകിയ പരാതി ഇപ്രകാരമായിരുന്നു. എടോ പിണറായി, താൻ എന്താണോ വിചാരിച്ചത്, തന്റെ തറവാട്ടിൽ നിന്നും കൊണ്ടുവന്നതാണോടോ 200 കോടി രൂപ? സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് 200 കോടി രൂപയല്ലേടോ താൻ ചിലവഴിച്ചത്? തന്റെ തന്ത കോരലുണ്ടാക്കി കൊണ്ടുവന്നതാണോടോ? തനിക്ക് തന്നതാണോടോ ഈ സ്വത്തും പണവും? നിന്റെ തറവാട്ടിന്റെ വകയാണോടോ ഈ പണം? പാവപ്പെട്ട ആളുകളുടെ നികുതി പണത്തിൽ നിന്നല്ലേടോ ഈ പണം ഉണ്ടാക്കിയത് എന്നും ഈ നികുതി പണം ഞങ്ങൾ എങ്ങനെ അടച്ചു എന്ന് തനിക്ക് അറിയാമോ? ഞങ്ങളെപ്പോലെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ അനുഭവിക്കാൻ പോകേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത്. താങ്കൾ മാത്രമല്ല, താങ്കളുടെ മക്കളും കുടുംബവും തലമുറകളും അനുഭവിക്കും. പിണറായി വിജയ. ഇങ്ങനെയായിരുന്നു നിഷാദ് ബാബുവിന്റെ പരാതി. എന്നാൽ ഈ പരാതിയിൽ ഉന്നത തലത്തിലുള്ള സമ്മർദ്ദ പ്രകാരം യാതൊരു അന്വേഷണവും നടത്താതെയാണ് പോലീസ് നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും ഓഫീസ് സീൽ ചെയ്ത് സാധന സാമഗ്രികൾ പിടിച്ചെടുത്തത് എന്നും കുറ്റപ്പെടുത്തിയ കോടതി. കലാപമുണ്ടാക്കുന്നു എന്ന വകുപ്പ് നിലനിൽക്കില്ല എന്നും ഉത്തരവിൽ വ്യക്തമാക്കി. കലാപമുണ്ടാക്കുന്നു എന്ന വകുപ്പ് നിലനിൽക്കില്ല എന്നും ഉത്തരവിൽ വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്. ഇതേപോലെ കേരള പോലീസ് ആക്ട് 120 OA കുറിച്ചും കോടതി വിധിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതായത് ഈ കേസ് യാതൊരു കാരണവശാലും നിലനിൽക്കാത്തതിനാൽ നന്ദകുമാറിനെതിരെ യാതൊരു അന്വേഷണവും നടത്തേണ്ടതില്ല എന്നാണ് ഈ വിധിയിൽ വ്യക്തമാക്കുന്നത്. കൂടാതെ ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും സംവാദങ്ങൾ നടത്തുമ്പോൾ അതിൽ പങ്കെടുത്ത ആളുകൾ പറയുന്ന അഭിപ്രായ പ്രകടനങ്ങൾ വെച്ച് മാധ്യമ സ്ഥാപനത്തിനെതിരെയോ സംവാദം നയിക്കുന്ന ആളുകൾക്കെതിരെയോ IPC 153 പ്രകാരമോ കേരള പോലീസ് ആക്ട് 120 OA പ്രകാരമോ പോലീസിന് കേസെടുക്കാൻ യാതൊരു അധികാരവും ഇല്ല എന്നും ഈ സുപ്രധാന വിധിയിലൂടെ കോടതി വ്യക്തമാക്കുന്നു. ഇതോടെ തനിക്കെതിരെ കള്ളക്കേസെടുത്തതിന് 10 കോടി രൂപയുടെ നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്യുമെന്ന് നന്ദകുമാർ തന്റെ പ്രസ്താവനയിലൂടെ പറഞ്ഞു. അഡ്വക്കേറ്റ് ഐസക് സഞ്ജയ് ആണ് നന്ദകുമാറിന് വേണ്ടി കോടതിയിൽ ഹാജരായത്.